എൻഡിഎ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിൽക്കുന്ന മുൻ മിസോറാം ഗവർണർ കൂടിയായ കുമ്മനം രാജശേഖരൻ ഇന്നാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത്. കുമ്മനത്തിന്റെ കൈവശമുണ്ടായിരുന്ന തുക കേട്ടാൽ ആരായാലും ഞെട്ടിപ്പോകും. സത്യവാങ്മൂലത്തിലാണ് കുമ്മനം തന്റെ സ്വത്തുവകകളും വെളിപ്പെടുത്തിയത്. വെറും 512 രൂപ മാത്രമാണ് കുമ്മനത്തിന്റെ കൈവശമുള്ളത്. 105,212 രൂപയാണ് കുമ്മനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതേസമയം ഗവർണറായിരുന്ന കാലത്ത് സമ്പാദിച്ചതുകൊണ്ട് ഈ വർഷം ആദ്യമായി കുമ്മനം രാജശേഖരന് ആദായ നികുതി അടയ്ക്കാൻ കഴിഞ്ഞുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ കൈവശമുള്ളത് 512 രൂപ മാത്രം. SBIയുടെ രണ്ടു ശാഖകളിലായി 105,212 രൂപയുടെ നിക്ഷേപവുമുണ്ട്. ഗവർണറായിരുന്നപ്പോൾ ശമ്പളമായി കിട്ടിയ തുകയുടെ നീക്കിയിരിപ്പാണ് ബാങ്കിലുള്ളത്. നാമനിർദ്ദേശക പത്രികയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 1,00,000 രൂപയുടെ മൂല്യമുള്ള പരമ്പരാഗത സ്വത്തുണ്ടെന്നും രേഖകളിൽ വ്യക്തമാക്കുന്നു. ഗവർണർ പദവി വഹിച്ചിരുന്ന കാലത്ത് 31,83,871 വരുമാനം ലഭിച്ചതിനാൽ ആദ്യമായി കുമ്മനം ആദായ നികുതി അടച്ചതും ഈ വർഷമാണ്. വരുമാനത്തിൽ നീക്കിയിരിപ്പ് തുക ഒഴികെ മുഴുവൻ സന്നദ്ധ സംഘടനകൾക്കും സംഭാവന നൽകുകയായിരുന്നു. കുമ്മനത്തിന്റെ പേരിൽ രണ്ട് കേസുകളും നിലവിലുണ്ട്. നിയമവിരുദ്ധമായി യോഗം നടത്തിയതിന് കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് രണ്ട് കേസും. ഒരു സെറ്റ് പത്രികയാണ് കുമ്മനം സമർപ്പിച്ചത്. ശബരിമല മുൻ മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിയാണ് പത്രികയിൽ പിന്തുണച്ച് ഒപ്പിട്ടിരുന്നത്. കെട്ടിവയ്ക്കാനുള്ള തുകയായ 25,000 രൂപ നൽകിയത് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖ്യ കാര്യദർശി ബാലാമണി അമ്മയാണ്. ഹരിവരാസനം രചിച്ച കൊന്നനാഗത്ത് ജാനകിയമ്മയുടെ മകളാണ് ബാലാമണി അമ്മ. വാരണാധികാരിയായ ജില്ലാ കളക്ടർ കെ വാസുകിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കവടിയാറിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കളക്ടറേറ്റിലെത്തി ഉച്ചയ്ക്ക് 12:45 കുമ്മനം പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.